ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണക്കം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രവാസിയുടെ ജീവിതകഥയാണ്. പ്രവാസി അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗൾഫിൽ നിന്ന് വരുന്നു. ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്, ഡേറ്റായി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു സിസേറിയൻ വേണം, അതുകൊണ്ട് ഭർത്താവിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വന്നു. ഭർത്താവ് സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ സിസേറിയൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വന്നു. പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അമ്മയെ കുട്ടിയെ ചിലപ്പോൾ അതിൽ ഒരാൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൊടുക്കുന്നു. കാരണം കുട്ടി വളർച്ച കൂടുതലാണ്, വലുതാണ്, വലിപ്പം കൂടുതലാണ്. അപ്പോൾ പ്രസവിച്ച് പോരാത്തതുകൊണ്ട് സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, നിങ്ങൾ വരണം, നാട്ടിൽ വരണം, കാരണം ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അങ്ങനെ അയാൾ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുകയാണ്. ആശിച്ച് ആഗ്രഹിച്ചിരുന്ന ആണവർ, കാരണം 4-5 വർഷം കൂടിയിട്ടാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന കുട്ടി, അതുപോലെ തന്നെ അവർ സിസേറിയൻ, അതായത് ഓപ്പറേഷൻ ചെയ്തു, കുട്ടി മരണപ്പെട്ടു. അതവൾക്ക് താങ്ങാൻ പറ്റാത്ത വലിയ ദുഃഖമായിരുന്നു. കാരണം രണ്ടുപേരുടെയും ആഗ്രഹം ഒരു കുഞ്ഞിക്കാല് കാണാൻ എന്നുള്ളതായിരുന്നു. 1800 എന്നിട്ട് കിട്ടിയില്ല. അങ്ങനെ കുട്ടി മരണപ്പെട്ടു. അതിനുശേഷം കുട്ടി പ്രസവിച്ച സ്ത്രീകൾക്ക് എന്തായാലും മുലയിൽ മുലപ്പാലുണ്ടാവും, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ സ്ത്രീക്കും മുലയിൽ മുലപ്പാലുണ്ടായി. ആ മുലപ്പാൽ നിറഞ്ഞിട്ട് രണ്ട് മുലയും ഭയങ്കര പെയിനാണ്. അതുപോലെ തന്നെ ഒരു കല്ലപ്പുണ്ടാവും, അതുപോലെ തന്നെ വേദന ഉണ്ടാവും. ഒരു നമുക്ക് എന്താ പറയുക, നെഞ്ചിനൊരു ഭാരം പോലെ തോന്നും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ വല്ലാത്ത എന്ന് വെച്ചാൽ വല്ലാത്തൊരു പ്രതി ഒരു ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മുലപ്പാലും നെഞ്ചിലിങ്ങനെ വെയിറ്റോടുകൂടി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഫ്രീ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്ക് എന്തായാലും കുട്ടി ഉണ്ടാവട്ടെ, കുട്ടി ഉണ്ടാവാതിരിക്കട്ടെ, മുലപ്പാല് മസ്റ്റാണ്. അപ്പോൾ ഈ കുട്ടി മുലപ്പാൽ എങ്ങനെയെങ്കിലും കളയണം. അത് എങ്ങനെയാണ് കളയുന്നത് വെച്ചാൽ, ഹസ്ബൻഡ് തന്നെ ഭർത്താവ് തന്നെ ഈ പുള്ളിക്കാരുടെ മുല പിടിച്ച് പിഴിഞ്ഞ് കളയുകയാണ്. രണ്ട് മുലയും പിടിച്ച് ഞെക്കി പിഴിഞ്ഞ് കളയണം. അങ്ങനെയാണ് പാല് കളയാൻ പറ്റുള്ളൂ. അല്ലാതെ മിഷ്യൻ വെച്ചൊന്ന് പശുവിനെ കറക്കുന്ന പോലെ കറന്നു പറ്റില്ല. കാരണം ഇത് മനുഷ്യരാണല്ലോ, അത് മിഷ്യൻ വെച്ച് കറന്നുകളയാൻ പറ്റിയൊരു ഇതല്ല. അങ്ങനെ ഭർത്താവ് തന്നെ രണ്ട് മുലയിലും മാറി മാറി പിടിച്ച് ഇവരെ ഇത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞു. അങ്ങനെ കളഞ്ഞാലും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മുലപ്പാൽ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെയും വരും. അങ്ങനെ ഇവർക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗം ഭയങ്കര വേദനയും നീർക്കെട്ടും, നീർക്കെട്ടെന്ന് വെച്ചാൽ അവിടെ ഒരു കല്ലപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് മുലയ്ക്ക് ഭയങ്കര വേദനയായി കിട്ടും. വീണ്ടും ഭർത്താവ് എന്നുവെച്ചാൽ ഈ പ്രസവിച്ച സ്ത്രീകൾക്ക് കുട്ടികളിങ്ങനെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴി കുറച്ച് കുടിക്കും. അപ്പോൾ അത് അവിടെ കുറച്ച് നിൽക്കും, പിന്നെ വീണ്ടും വരും. അങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മുലപ്പാൽ വരുന്നതനുസരിച്ച് കുട്ടികൾ കുടിച്ചാൽ മാത്രമേ ഈ മുലപ്പാൽ അവിടെ സ്റ്റോപ്പ് ആവുകയും അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് വരണ എല്ലാ മുലപ്പാലും കൂടിയിട്ട് ബ്രസ്റ്റിൽ കെട്ടിക്കിടക്കുകയാണ്. അത് പുറത്തേക്ക് പോകുന്നില്ല, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഭർത്താവ് ഇതിങ്ങനെ ഞെക്കി ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും, കുറേ കളഞ്ഞു. കളഞ്ഞിട്ടും ഇവർക്കൊരു സുഖം കിട്ടുന്നില്ല. അതായത് ഇവർ പറയണം, എനിക്ക് ഭയങ്കര പെയിനാണ്, എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്താണ് എനിക്ക് വേദന കൂടുതൽ, എനിക്ക് ഈ ഭാഗം കൊണ്ട് എനിക്ക് ഭയങ്കര വേദന, താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, എന്നാൽ നമുക്കൊരു ഡോക്ടറെ കാണാം, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, എന്താ ഡോക്ടർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നു, ഡോക്ടർ ഒരു ക്രീമൊക്കെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടർ ഇങ്ങനെ എൻ്റെ ബ്രസ്റ്റിന് ഭയങ്കര വേദനയാണ്, മുലപ്പാൽ വന്നിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഇങ്ങനെ കറന്ന് കളഞ്ഞാലും അല്ലെങ്കിൽ പിഴിഞ്ഞ് കളഞ്ഞാലും അത് നിൽക്കുന്നില്ല, എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് നെഞ്ചിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ നോക്കട്ടെ, പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് പുള്ളി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കാണുമ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി, ഇതങ്ങോട്ട് മുലപ്പാൽ നിറഞ്ഞിട്ട് പിടിച്ചാൽ അങ്ങനെ നിൽക്കുക, അതായത് ഇങ്ങനെ പിടിക്കാൻ പറ്റാത്ത രീതിയിലായി ശരിക്കും. അങ്ങ് വീങ്ങിയിരിക്കുകയാണ് മുല. ഈ മുലപ്പാൽ വന്നാൽ അങ്ങനെയാണ്, മുലപ്പാൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മുല അങ്ങ് വീങ്ങിയിരിക്കും. അത് കൊച്ചു ഏത് കൊച്ചായാലും കൊച്ചുങ്ങളായിട്ട് കുടിച്ചാൽ മാത്രമേ അത് പറ്റിപ്പോവുകയുള്ളൂ. ഫുള്ളായിട്ട് പറ്റിയല്ല, ആ സമയത്ത് ഉണ്ടാകുന്നത് പറ്റിപ്പോവും. അങ്ങനെ ഡോക്ടർ ഒരു കാര്യം ചെയ്തു, ഡോക്ടറേതായ കുറച്ച് ജെല്ല് തേച്ചിട്ട് ആ ഭാഗത്ത് പുള്ളി ഇങ്ങനെ മസാജ് ചെയ്തു. മസാജ് ചെയ്ത് ഇത്തിരി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ന് പറയേണ്ട ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്, ഫുള്ളായിട്ടും ഡ്രസ്സ് മാറ്റിയിട്ട് തന്നെയാണ് അവിടെ മസാജ് ചെയ്യുന്നത്. അവിടെ മസാജ് ചെയ്തിട്ട് ഡോക്ടർ തന്നെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ആ ബ്രസ്റ്റ് പിടിച്ചിട്ടിങ്ങനെ അമർത്തി ഞെക്കി, ഇങ്ങനെ അമർത്തി ഞെക്കിയപ്പോൾ ആ മുലയിൽ നിന്നും പാല്
അയാളുടെ മുഖത്തേക്ക് തെറിച്ചു, ഡോക്ടർ മുഖത്തേക്ക് തെറിച്ചു. മുഖത്തേക്ക് തെറിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ നുണഞ്ഞു, അതായത് ചപ്പി നുണയാന്നൊക്കെ പറയും, അങ്ങനെ നുണഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുകയാണ്, എന്താണ് ഡോക്ടറെ അതങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കാരണം അവരുടെ മുലപ്പാലാണല്ലോ അതിങ്ങനെ, കുട്ടികൾ കുടിക്കുന്നതാണല്ലോ. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇവർ ചോദിച്ചു, എന്താ ഡോക്ടർ എങ്ങനെയൊക്കെ കുടിക്കുന്നതെന്ന് ചോദിച്ചു. പറയുന്നു, ഡോക്ടർ നല്ല മധുരം തന്നെ, നല്ല ഇയാളുടെ അല്ലേ, വളരെ മധുരം കിട്ടിയെന്ന് പറയും. അപ്പോൾ മുലപ്പാലും പോകുന്നത് മധുരമാണ് അതിപ്പോൾ കുട്ടികൾ കുടിക്കുന്നത് തന്നെ. കുട്ടികളുടെ ഏറ്റവും വലിയ എന്താ പറയുക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മുലപ്പാല്. മുലപ്പാൽ കുടിക്കാറ് ഒരു 2 വയസ്സുവരെ കുടിക്കുന്ന കുട്ടികൾക്ക്, 2 വയസ്സായാലും കുടിക്കുന്ന കുട്ടികൾക്ക് ഒരു അസുഖം വരില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയണ്ടേ നല്ല ആരോഗ്യം, അതുപോലെ തന്നെ ഏതൊരു രോഗം വരാതെയും അവർക്ക് ഒരു പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്, നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ അദ്ദേഹം ഈ മുലപ്പാലിങ്ങനെ കുടിച്ചു. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഡോക്ടർ കുറേ പിഴിഞ്ഞ് കളഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡും വൈഫും കൂടി, ഹസ്ബൻഡ് പുറത്തിരിക്കുകയാണ് കേട്ടോ, അപ്പോൾ റൂമിലേക്ക് കയറിയൊന്നുമില്ല, ഡോക്ടറാണല്ലോ പരിശോധിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഞാൻ ഈ തരുന്ന ഈ ജെല്ലിട്ടിട്ട് പിടിച്ചാൽ മതി, ഹസ്ബൻഡിനോട് പറഞ്ഞു, പിടിച്ചാൽ മതി, പിടിച്ച് ശരിക്കും അമർത്തണം, ശരിക്കും ഇങ്ങനെ പിഴിയണം, രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പിഴിഞ്ഞാൽ മാത്രമേ അത് പാല് പറ്റിപ്പോകുള്ളൂ തീരുള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു കൈ കൊണ്ട് മാത്രം പിടിച്ചതുകൊണ്ട് അങ്ങനെ പോവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് അതുപോലെ വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കുറേ നാളിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രാജുവലി അത് കുറഞ്ഞു കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് ഒരു പനി, പെട്ടെന്നുണ്ടായ ഒരു പനി. അപ്പോൾ പനി വന്നപ്പോൾ ഈ ബ്രസ്റ്റ് കാണിച്ചാൽ ഡോക്ടറെ തന്നെയാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ കണ്ടു. ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്, എനിക്കൊരു കുളിരു പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പനിയൊന്നുമില്ല, പുറമെ പനിയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഉൾപ്പനിയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഡോക്ടർ വീണ്ടും പരിശോധിച്ചു. അപ്പോഴും പറഞ്ഞു, ഉള്ളിനങ്ങനെ പനിയൊന്നും കാണുന്നില്ല, പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും, അത് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, എൻ്റെ ബ്രസ്റ്റിനാണ് വേദന എന്ന് പറഞ്ഞു. വീണ്ടും ഡോക്ടർ അവരുടെ ബ്രസ്റ്റിൽ പിടിച്ച് വീണ്ടും ഇതുപോലെ തന്നെ. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലേക്ക് പോയിട്ടോ, ഹസ്ബൻഡ് ഇല്ല ഇവിടെ, പുള്ളി ആ എന്താ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് പനിയുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പനിയൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്ന് പിന്നെ ബ്രസ്റ്റ് വേദനയായിട്ടാണല്ലോ വന്നത്, അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ ബ്രസ്റ്റിൽ എങ്ങനെയുണ്ട്, വേദനയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിലൊരു കായ എന്തെങ്കിലും ഇതായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ടും കുട്ടികൾ മുലപ്പാൽ കുടിക്കാത്ത സ്ത്രീകളുടെ ബ്രസ്റ്റിൽ കായയായിട്ട് വരാം, അതുപോലെ തന്നെ മുഴയായിട്ടൊക്കെ അവിടെ ഉണ്ടാവാം. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കാത്ത സ്ത്രീകളിലാണ് ഈ ബ്രസ്റ്റിൽ ക്യാൻസറൊക്കെ കാണുന്നത്. ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവർ കുട്ടികൾ കുടിക്കാതെ വരിക, മുലപ്പാൽ കുടിക്കാതെ വരിക, അതുപോലെ തന്നെ ബ്രസ്റ്റിൽ മുഴ, അത് ഇതൊക്കെ വരുന്നത് പ്രസവിക്കാത്ത സ്ത്രീകളിലും, പിന്നെ ഒന്ന് പ്രസവിച്ച ഒന്നോ രണ്ടോ പ്രസവിച്ച സ്ത്രീകളിലൊക്കെയാണ് അങ്ങനെ കാണുന്നത്. ഇപ്പോൾ ഇവരുടെ മുലയിൽ ഒരു കായ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനൊന്ന് പിടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുലയിൽ പിടിക്കുകയാണ്. മുല പിടിക്കുമ്പോൾ ചെറിയ കായ പോലെ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ് മുലപ്പാൽ കിടന്ന് പറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടായതാണ് കുട്ടി മല കുടിക്കാത്തതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പിടിച്ച് മുലയിലൊക്കെ പിടിച്ച് ആ കായയൊക്കെ തപ്പി നടന്നു പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ട, ആ സമയത്ത് രണ്ടുപേർക്കും പരിപാടി ഒക്കെ ഉണ്ടോ, ഞാൻ രണ്ടുപേരും പരിപാടി വെച്ചു. രണ്ടുപേരെ സമനിലയല്ല, രണ്ടുപേരെയും കൺട്രോൾ പോയി എന്നാണ് സമനില എല്ലാം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ രണ്ടുപേരെയും കൺട്രോൾ പോയി, കൈവിട്ട് പോയി, പിടിച്ചാൽ കിട്ടില്ല. ഈ സ്ത്രീക്കും ചെറിയൊരു താല്പര്യമാണ്, കാരണം ഭർത്താവ് ഗൾഫിലാണല്ലോ, ഇത് പെട്ടെന്നൊന്നും വരില്ലയാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടർക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇവരുടെ ബ്രസ്റ്റിൽ പിടിച്ചപ്പോൾ തന്നെ സ്ത്രീക്ക് അന്നൊരു അനുഭൂതി ഉണ്ടായതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു നോട്ടം വെച്ചാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പനി ഉണ്ടായിട്ടൊന്നുമല്ല അവർ വന്നത് തന്നെ, അവർക്ക് ചെറിയൊരു ഇതിനെക്കുറിച്ചൊരു ആഗ്രഹം. അപ്പോൾ ഡോക്ടർക്കും അതുപോലെ തന്നെ ബ്രസ്റ്റിൽ പിടിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഡോക്ടർക്കില്ല, പനി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അങ്ങ് വിട്ടാൽ മതി. ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ പിടിച്ചിട്ട് ആ അവരുടെയൊക്കെ ചെറിയൊരു കായ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചങ്ങോട്ട് തഴകി അവിടെ അങ്ങോട്ട് ഒരു രണ്ടുപേരും പരിപാടി നടത്തി. അതങ്ങനെ നടന്നു. നടന്നു കഴിഞ്ഞത് 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ ഇവർ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ വേഗം ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടറോട് പറഞ്ഞു, ഹോസ്പിറ്റലല്ല അത് ക്ലിനിക്കാണ്, അവിടേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റാണ്,
എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റാണ്, എനിക്ക് ഡോക്ടർ കൂടെ ജീവിച്ചാൽ മതി. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ എന്നെ സ്വീകരിക്കില്ലായിരുന്നു, കാരണം പുള്ളി ഗൾഫിലാണ്, ഈ സമയത്ത് കൂടെ ഗർഭിണിയായാൽ എങ്ങനെയാണെന്നുണ്ടായത് ആരും അറിയാതെ, അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെ ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എനിക്കിനി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഡോക്ടർ, ഡോക്ടർ കൂടെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്, ഞാൻ വിവാഹം കഴിച്ച ആളാണ്, എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്താൽ അബോർട്ട് ചെയ്യാം, അല്ലാതെ ഇത് എനിക്ക് നിങ്ങളെ ചുമക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ശരിയെന്നാ, ആഘോഷം വേണമെങ്കിൽ ആഘോഷം ചെയ്യാം, പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് അറിയരുത്, മറ്റുള്ളവരാരും അറിയരുത്. അപ്പോൾ പിന്നെ ഡോക്ടർ ഒരു കാര്യം ചെയ്തു, ആരും അറിയില്ല, ആരും അറിയാതെ നമുക്കിത് അബോർട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഭർത്താവ് ഇത് ഭർത്താവ് അറിയാതെ മറ്റുള്ളവരറിയാതെ ഇത് അബോർട്ട് ചെയ്ത് കളഞ്ഞു ഡോക്ടർ. ഡോക്ടറെ ഒരു കാര്യം ആലോചിച്ച് നോക്കുകയാണ്, ഇതിൽ സ്ത്രീക്കും പങ്കുണ്ട് ഡോക്ടർക്കും പങ്കുണ്ട്, രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്തത്. ഇത് ചതിച്ചതും പറ്റിച്ചതും ഗൾഫിലുള്ള ഭർത്താവിനെയാണ്, ഭർത്താവ് അറിയാതെ രണ്ടുപേരും കൂടിയിട്ട്. പിന്നെ ഡോക്ടർ കളഞ്ഞു കൊടുത്തിട്ട് ഡോക്ടർ ഡോക്ടറെ കാര്യം നോക്കി, അവരവർ വഴിക്കും പോയി. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുക, അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ഇതുപോലുള്ളൊരു ഒന്നും പറയാനില്ല എനിക്ക് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തന്നെ കുറ്റപ്പെടുത്താം, ചേച്ചിക്ക് ഇങ്ങനെ സ്ത്രീകളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പുരുഷന്മാരെ കുറ്റപ്പെടുത്താനോ സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, ഇത് തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയണം, നമ്മൾ ആര് തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ. സ്ത്രീ ആയാലും പുരുഷനായാലും, സ്ത്രീ പുരുഷനാണല്ലോ ലോകത്ത്, തെറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നവരുണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ട്. ഇനി എന്തായാലും നിങ്ങൾ തന്നെ വിലയിരുത്തുക, നിങ്ങൾ തന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാവരുത്.